എല്ലാം അടിസ്ഥാനം ജനങ്ങളുടെ പിന്തുണയും വിശ്വാസവുമാണ്. ജനപിന്തുണയും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ്, ജനവിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഇതിനെയെല്ലാം ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി ആദ്യം ധരിച്ചത് എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് പോലെ ഭയപ്പെടുത്തിയാൽ ഞാൻ ഭയപ്പെട്ട് പിന്മാറി മൗനം ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായി. പിന്നീട് എന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതും ഞാൻ അതിജീവിച്ചു. 90 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു. ഇപ്പോൾ 240 കേസെടുത്തിരിക്കുകയാണ്. കേസെടുത്തതിൻ്റെ ഉദ്ദേശം എന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ടും പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നതാണ്. കാരണം ഈ 240 കേസിൻ്റെ ജാമ്യം എടുക്കാൻ തീരണമെങ്കിൽ എൻ്റെ ആയുസിൻ്റെ പകുതി കഴിയും, മുക്കാൽഭാഗം കഴിയും. ഈ 240 കേസുകൾ ഞാൻ കോടതിയിൽ ഹാജരാവണമെങ്കിൽ 2 പുരുഷായുസ് ഉണ്ടെങ്കിലും എനിക്ക് ഹാജരാകാൻ കഴിയില്ല. കാരണം ഒരു മാസം പരമാവധി 10-15 ദിവസം ഒരു കേസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ 240 കേസ് എടുത്തു കഴിയുമ്പോഴേക്കും ഞാൻ മരിക്കും. ഇതാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനെ പോലെ ഇത്രയും നീചനായ രാഷ്ട്രീയ എതിരാളികളെ ഇതുപോലെ വേട്ടയാടുന്ന ഒരാളും ഇല്ല. ചന്ദ്രശേഖരനെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ തൽക്കാലം കഴിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഈ രീതിയിലുള്ള വേട്ടയാണ്. ലോകത്തെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ 240 സ്ഥലങ്ങളിൽ അക്രമം നടത്തിയെന്ന് ഒരു ഗവൺമെൻറ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുകയാണ്. ഈ ഹനുമാൻ ലങ്കാദഹനം നടത്തിയതൊക്കെ ഒരു രാജ്യം മുഴുവൻ നശിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. ഇത് 240 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ പിന്നെ അക്രമം നടത്തിയെന്ന് ഒറ്റ ദിവസം, ഒരു മാസം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസം ഞാൻ അക്രമം നടത്തിയെന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത പിണറായി വിജയനെ പോലെ ഇത്രയും നീചമായ പ്രതികാര നടപടി എടുക്കുന്ന വേറൊരാളെ ഈ ലോകത്ത് ഈദി അമീനെയും ഹിറ്റ്ലറേക്കാളും വലിയ നഗർ. പക്ഷെ ഒരു കാര്യം പറയാം, അവർക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് ജനത്തിനറിയാം. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനും അദ്ദേഹം എടുത്ത ശബരിമല നിലപാടും വിശ്വാസികളും തമ്മിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണാ ജോർജിനെ ഞങ്ങളോടല്ല ഏറ്റുമുട്ടുന്നത്, പിണറായി വിജയനോടാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുകയും പിണറായി വിജയൻ തോൽക്കുകയും ചെയ്താൽ അത് ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ തങ്ങളുടെ നിലപാട് തെറ്റാണെന്ന് അദ്ദേഹം തുറന്നു പറയേണ്ടി വരും. ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാകാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലൊരു വലിയ മത്സരം നടക്കുന്നു, ഒരു അപകടകരമായ മത്സരം. ബി ജെ പിയുടെ നിലപാടിക്കാര്യത്തിൽ എന്താണ്? പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് നല്ല നിലയ്ക്കുള്ള പിന്തുണയാണ് ഞങ്ങൾ കിട്ടുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഒരു പൊതു സ്വഭാവം, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു പൊതു സ്വഭാവം, അവരെപ്പോഴും വികസനോന്മുഖമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുക. ക്രൈസ്തവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് ഇനി ഇവിടെ NDA ഒരു MP വന്നാലേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. പത്തനംതിട്ടയിൽ 10 വർഷം കോൺഗ്രസിൻ്റെ MPക്ക് അവസരം കൊടുത്തു, പക്ഷെ ഒരു വികസനം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി ഈ മണ്ഡലം വികസിക്കണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു MP വരണം. ഈ ഒരു ഡെവലപ്മെൻറ്റൽ കാഴ്ചപ്പാട്, വികസനമാണ് അവരെപ്പോഴും നയിക്കുന്നത്. രാഷ്ട്രീയവും മതവും ഒക്കെ ഉണ്ടെങ്കിലും വികസനത്തിന് വേണ്ടിയാണ് ക്രൈസ്തവ സമുദായം എപ്പോഴും, അത് കാർഷിക രംഗത്തെ വികസനമായാലും വ്യാവസായിക രംഗത്തെ ആയാലും മറ്റെല്ലാ രംഗത്തുള്ള പ്രവാസികളുടെ വിഷയങ്ങളായാലും ഇതെല്ലാം മുന്നോട്ട് അവരെ നയിക്കുന്നത് വികസനമാണ്. അപ്പോൾ അതിനെ അവർ അനുകൂലമായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ വോട്ടുകൾ സമാഹരിക്കാൻ UDFഉം LDFഉം ശ്രമിക്കുമായിരിക്കും. പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ ജാതി മതം നോക്കിയിട്ടല്ല ഇത്തവണ. എല്ലാ ജാതിയും മതത്തിലും പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹം ഒരു പൊതു പ്ലാറ്റ്ഫോമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ശബരിമലയിൽ ഹിന്ദുക്കൾക്കാണ് ഭീഷണി ഉണ്ടായതെങ്കിലും അത് എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ശബരിമല കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, കച്ചവടക്കാർ, വാഹന ഉടമകൾ എല്ലാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു വർഷത്തെ അന്നം മുട്ടുകയാണ്. അതുകൊണ്ട് അത് ആ പ്രശ്നം ഒന്നിക്കുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വേദിക്കരികിലുള്ള ക്ഷേത്രത്തിലെ ഉച്ചഭാഷയ്ക്ക് വിച്ഛേദിച്ചത് ചിദാനന്ദപുര സ്വാമിക്കെതിരെയുള്ള കോടിയേരിയുടെ പരാമർശവും കണക്കിലെടുത്താൽ ശബരിമല വിഷയത്തിൻ്റെ പിന്നാലെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ ക്ഷേത്രങ്ങളെയും സന്യാസിമാരെയും കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെയും ക്ഷേത്രങ്ങളെയും കാണുമ്പോൾ വിരളി പിടിക്കുന്ന ഒരു മനോരോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. ഒരുതരം വിഭ്രാന്തി പിടിപെട്ടതുപോലെ, മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടതുപോലെയാണ് ഇവരെല്ലാം പെരുമാറുന്നത്. അത് അവരുടെ നാശത്തിനുള്ള തുടക്കമാണെന്നാണ് എനിക്ക് പറയുന്നത്. NSS ഇപ്പോഴും സമദൂര സിദ്ധാന്തമാണെന്ന് പറയുന്നത് സുരേന്ദ്രനോട് എത്ര ദൂരമുണ്ട്? അല്ലേ, NSS എപ്പോഴും ചില പൊതുതരം പൊതുവായിട്ടുള്ള ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ
ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് ഇവിടെ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ശരി.